ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നാലാം വ്യാവസായിക വിപ്ലവത്തിൽ ഇന്ത്യ ലോകത്തെ നയിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. രാജ്യത്തെ ഹോട്ടലുകളും ഭക്ഷണശാലകളിലും സർവീസ് ചാർജ് ഈടാക്കരുതെന്ന കർശന നിർദ്ദേശവുമായി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമേരിക്കയിൽ ഇല്ലിനോയിസിൽ സ്വാതന്ത്ര്യദിന പരേഡിനിടെ വെടിവെപ്പ്. 6 പേർ മരിച്ചു. 22-കാരനായ പ്രതി പിടിയിൽ. സ്റ്റാർട്ടപ്പ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് കേരളത്തിന് 3rd കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം. ബെർമിംഗ്ഹാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ ശക്തമായ നിലയിൽ. അവസാന ദിനം ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 119 റൺ മാത്രം. വാർത്തകൾ വിശദമായി. നാലാം വ്യാവസായിക വിപ്ലവത്തിൽ ഇന്ത്യ ലോകത്തെ നയിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ ഇന്ത്യ വാരാചരണത്തിന് രാജ്യത്ത് തുടക്കമായി. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാരാചരണം ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയെ അതിജീവിക്കുന്നതിന് സാങ്കേതിക വിദ്യ രാജ്യത്തെ ഏറെ സഹായിച്ചെന്നും സാമ്പത്തികകാര്യ സാങ്കേതിക വിദ്യകളുടെ ഉദയം ജനങ്ങളുടെ ഇടപാടുകൾ എളുപ്പമാക്കിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ വാരാണസി സന്ദർശിക്കും. സന്ദർശനവേളയിൽ 1800 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. അഖില ഭാരതീയ ശിക്ഷാ സമാഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര കോർപ്പറേഷൻ ആന്റ് കൺവെൻഷൻ സെന്ററായ രുദ്രാക്ഷ് പ്രധാനമന്ത്രി സന്ദർശിക്കും. വാരാണസി LT കോളേജിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള അക്ഷയപത്ര ഉച്ചഭക്ഷണ പാചകശാല പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്കയുടെ 246th സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനും ആശംസകൾ നേർന്നു. US ജനതയ്ക്കും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. അമേരിക്കയിലെ ഇല്ലിനോയിസിൽ ഇന്നലെ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിനിടെയുണ്ടായ വെടിവയ്പ്പിൽ 6 പേർ മരിച്ചു. 25 പേർക്ക് പരിക്കേറ്റു. അക്രമം നടത്തിയതായി കരുതുന്ന 22-കാരനെ പോലീസ് പിടികൂടി. സംഭവസ്ഥലത്തു നിന്നും ഒരു തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. 31 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദുഃഖം രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ 16th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 19 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 6 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങളടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡുവിന്റെ ഔദ്യോഗിക കാലാവധി അടുത്ത മാസം 10 അവസാനിക്കും. ഇന്ന് ബീഹാറിലെത്തുന്ന NDA രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൌപദി മുർമു പട്നയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖ്യകക്ഷി നേതാക്കളുടെ പിന്തുണ തേടും. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പുറമെ മറ്റ് സഖ്യകക്ഷി പാർട്ടി MP MLA കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 18 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും സർവീസ് ചാർജ് ഈടാക്കരുതെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മറ്റു പേരുകളിലും സർവീസ് ചാർജ് ഈടാക്കരുത്. ഭക്ഷണത്തിനൊപ്പം ബില്ലിൽ ചേർത്ത് സർവീസ് ചാർജ് ഈടാക്കാൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും സ്ഥലത്ത് സർവീസ് ചാർജ് ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താവിന് ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈനായ 1915 എന്ന നമ്പറിലോ ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈനിന്റെ മൊബൈൽ ആപ്പിലോ പരാതിപ്പെടാം. പാരസെറ്റമോളും ആസ്പിരിനും ഉൾപ്പെടെ 84 മരുന്ന് സംയുക്തത്തിന്റെ ചില്ലറ വില നിശ്ചയിച്ച് ദേശീയ ഫാർമസ്യൂട്ടിക്കൽ വില നിർണയ അതോറിറ്റി. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ടൈഗ്ലിസറൈഡ് തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളുടെ ചില്ലറ വിലയും നിർണയിച്ചിട്ടുണ്ട്. പ്രമേഹത്തിനുള്ള മെറ്റ്ഫോമിൻ ഹൈഡ്രോക്ലോറൈഡ് ഒരു ടാബ്ലറ്റിന് GST കൂടാതെ 10.47 രൂപ, പാരസെറ്റോമൾ കഫീൻ ഗുളികകൾക്ക് 2.88 രൂപ, റൊസുവാസ്റ്റിൻ ആസ്പിരിൻ ആന്റ് ക്ലോപ്പിഡ്രഗ്ലൽ ടാബ്ലറ്റിന് 13.91 രൂപ എന്നിങ്ങനെയാണ് വില. June 24 ആരംഭിച്ച വ്യോമസേനയുടെ അഗ്നിപത് രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും. വൈകിട്ട് 5 അപേക്ഷിക്കാം. 17 മുതൽ 23 വയസ്സുവരെയുള്ള പുരുഷന്മാർക്കാണ് അവസരം. രജിസ്ട്രേഷൻ ആരംഭിച്ച് 3 കൊണ്ട് നാവികസേനയിൽ രജിസ്റ്റർ ചെയ്തത് 10,000 വനിതകളാണ്. July 1 അഗ്നിപത് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. സെയിലർ തസ്തികയിൽ വനിതകൾക്ക് ചേരാൻ ആദ്യമായാണ് നാവികസേന അവസരമൊരുക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ചരക്ക് കയറ്റുമതിയിൽ വർധന. കഴിഞ്ഞ മാസം 16.8% വളർച്ചയാണ് കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത്. പെട്രോളിയം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ എന്നിവയിലെ മുന്നേറ്റമാണ് വളർച്ചയിലേക്ക് നയിച്ചത്. ഒഡീഷയിൽ പൊതുമേഖലാ സ്ഥാപനമായ നിലാഞ്ചൽ ഇസ്പത് നിഗം ലിമിറ്റഡിന്റെ ഓഹരി വിറ്റഴിക്കൽ പൂർത്തിയായി. സ്ഥാപനത്തിലെ 93.7% ഓഹരികൾ 12,100 കോടി രൂപയ്ക്ക് ടാറ്റ സ്റ്റീൽ ലോങ് പ്രോഡക്ട് ലിമിറ്റഡാണ് സ്വന്തമാക്കിയത്. കായിക ഇനങ്ങളെയും കായിക താരങ്ങളെയും തിരിച്ചറിയുന്നതിന് താഴെത്തട്ടിൽ നിന്ന് തന്നെ ശരിയായ പരിസ്ഥിതി സൃഷ്ടിച്ചെടുക്കുകയാണ് ഖേലോ ഇന്ത്യയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. കോഴിക്കോട് സായ് ട്രെയിനിംഗ് സെന്ററിൽ അന്താരാഷ്ട്ര അത്ലറ്റുകളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർട്ടപ്പ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് കേരളത്തിന് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം. തുടർച്ചയായ 3rd വർഷമാണ് കേരളത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. കരുത്തുറ്റ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം വികസിപ്പിക്കുന്നതിന് പ്രാമുഖ്യം നൽകിയതിനാണ് 2021 സ്റ്റേറ്റ്സ് സ്റ്റാർട്ടപ്പ് റാങ്കിംഗിൽ ടോപ്പ് പെർഫോമർ പുരസ്കാരം കേരളത്തെ തേടിയെത്തിയത്. മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളം പുരസ്കാരം പങ്കിട്ടത്. 2018 കേരളത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരുന്നു. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേന്ദ്ര വ്യവസായ ആഭ്യന്തര വാണിജ്യ പ്രോത്സാഹന വകുപ്പിന് കീഴിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യയും വ്യവസായ വാണിജ്യ മന്ത്രാലയവും ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. സ്റ്റാർട്ടപ്പ് ചാമ്പ്യൻസ് ഓഫ് സ്റ്റേറ്റ് പുരസ്കാരത്തിന് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ 3 ഉദ്യോഗസ്ഥരും അർഹരായി. PM റിയാസ്, അശോക് കുര്യൻ പഞ്ഞിക്കാരൻ, ജി വരുൺ എന്നിവർക്കാണ് പുരസ്കാരം. രജിസ്റ്റർ ചെയ്ത 3,800 സ്റ്റാർട്ടപ്പുകൾക്ക് പുറമെ വനിതകൾ നേതൃത്വം നൽകുന്ന 20-ലധികം സ്റ്റാർട്ടപ്പും കേരളത്തിലുണ്ട്. സ്റ്റാർട്ടപ്പ് രംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം ഗുജറാത്തും കർണാടകയും സ്വന്തമാക്കി. ഈ രംഗത്ത് നേതൃപരമായ മുന്നേറ്റം കാഴ്ചവയ്ക്കുന്ന ലീഡർ സംസ്ഥാനങ്ങളായി അസം, പഞ്ചാബ്, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും. വ്യാഴാഴ്ച മുതൽ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ആവശ്യമെങ്കിൽ താൽക്കാലിക ബാച്ചുകൾ പിന്നീട് അനുവദിക്കും. ബോണസ് പോയിന്റ് സമ്പ്രദായം പൂർണ്ണമായും നിർത്തലാക്കില്ല. ബർമിംഗ്ഹാം ടെസ്റ്റിൽ 4th ദിനം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റിന് 259 റൺസ് എന്ന ശക്തമായ നിലയിൽ. അവസാന ദിനമായ ഇന്ന് 7 വിക്കറ്റുകൾ വീഴ്ത്തിയാൽ മാത്രമേ ഇന്ത്യയ്ക്ക് ജയിക്കാനാകൂ. ഇനി 119 റൺസ് കൂടി എടുത്താൽ ഇംഗ്ലണ്ടിന് ജയിക്കാം. അർദ്ധ സെഞ്ചുറി പിന്നിട്ട് ജോ റൂട്ടും ജോണി ബെയർസ്റ്റോയുമാണ് ക്രീസിൽ. 4th ദിനം മികച്ച തുടക്കമാണ് ഇംഗ്ലണ്ടിന് ഓപ്പണർമാർ നൽകിയത്. കസാഖിസ്ഥാനിൽ നടന്ന എലോർട്ട കപ്പ് യൂത്ത് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ അൽഫിയ പത്താനും ഗിതികയും സ്വർണം നേടി. ഇന്ത്യയുടെ തന്നെ കലൈവാണി ശ്രീനിവാസനും ജമുന ബോറോയും വെള്ളിമെഡൽ സ്വന്തമാക്കി. ഉടൻ രാജിവെക്കുമെന്ന അഭ്യൂഹം തള്ളി ഫ്രാൻസിസ് മാർപ്പാപ്പ. അടുത്ത മാസം കാനഡയിലേക്ക് പോകുമെന്നും അതിനുശേഷം റഷ്യയും യുക്രൈനും സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നതായും മാർപ്പാപ്പ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കാൽമുട്ടിൽ ചെറിയ പൊട്ടലുണ്ടായതിനാലാണ് ചില കർത്തവ്യങ്ങൾ പഴയതുപോലെ ചെയ്യാനാകാത്തതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മഹാരാഷ്ട്രയിലെ നവജീവൻ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിന് റിസർവ് ബാങ്ക് 2 ലക്ഷം രൂപ പിഴ ചുമത്തി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് വായ്പ ലഭ്യമാക്കിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഷ്ടിച്ച് 1 ദിവസത്തേക്കുള്ള പെട്രോൾ മാത്രമേ ശ്രീലങ്കയിൽ അവശേഷിക്കുന്നുള്ളൂവെന്ന് വെളിപ്പെടുത്തി ലങ്കൻ ഊർജ്ജമന്ത്രി കാഞ്ചന വിജയശേഖര. അടുത്ത ലോഡ് പെട്രോൾ എത്താൻ 2 ആഴ്ചയിലേറെ സമയമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ 4 ദിവസം കൂടി ഇടിമിന്നലോടെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുത്. വാർത്തകൾ ഒരിക്കൽ കൂടി. 4th വ്യാവസായിക വിപ്ലവത്തിൽ ഇന്ത്യ ലോകത്തെ നയിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. രാജ്യത്തെ ഹോട്ടലുകളും ഭക്ഷണശാലകളിലും സർവീസ് ചാർജ് ഈടാക്കരുതെന്ന കർശന നിർദ്ദേശവുമായി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമേരിക്കയിൽ ഇല്ലിനോയിസിൽ സ്വാതന്ത്ര്യദിന പരേഡിനിടെ വെടിവയ്പ്. 6 പേർ മരിച്ചു. 22-കാരനായ പ്രതി പിടിയിൽ. സ്റ്റാർട്ടപ്പ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് കേരളത്തിന് 3rd വട്ടവും കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഇന്ത്യയ്ക്കെതിരെ ശക്തമായ നിലയിൽ. അവസാന ദിനം ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 119 റൺ മാത്രം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.